ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. എണ്ണ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം, അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആദ്യം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, വലിയ ജീരകം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1¼ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ചേർക്കാം. ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടോ ചേർക്കാം. എന്നിട്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ആ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ 1¼ ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഈ പൊടികളുടെ കൂട്ടത്തിൽ നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് വിട്ടു പോയിട്ടുണ്ട്, അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ പൊടികളിലൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ചെറിയ തക്കാളി അതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് ആ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം, അതുവരെ വഴറ്റിയെടുക്കണം. കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് ഇതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ മസാലയൊക്കെ അതുപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം 4 മുട്ട ചേർത്ത് കൊടുക്കാം. 4 5 നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കരുത്, ആ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരണം. അതിന് ശേഷം സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. പെട്ടെന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ട ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ചെറിയ പീസസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മുട്ട ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ മുട്ട അതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1¼ കപ്പ് വരുന്ന പൊന്നി അരിയുടെ ചോറാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഇതൊരു 3 പേർക്കൊക്കെ കഴിക്കാവുന്ന അളവിലാണ് ഉണ്ടാവുക. അതിലിപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചോറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാത്ത ചോറ് വേണം ചേർക്കാൻ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏത് തരത്തിലുള്ള ചോറും നമുക്ക് ചേർക്കാം. ബസ്മതി റൈസോ മട്ട റൈസോ ജീരകശാലയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിനുശേഷം അവസാനം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയരിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് ചേർക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ അളവ് കൂടുതലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മസാല കുറവും ചോറ് കൂടുതലായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. ചൂടാറി കഴിഞ്ഞാലും അത്ര നന്നാവില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. സലാഡോ പപ്പടോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.